നിറയും കരവുമായി കൈപിടിക്കും സ്നേഹമേ കരളു നിറയും അമൃതുമായി ചേർത്തു നിർത്തും സ്നേഹമേ കരുണ നിറയും കരവുമായി കൈപിടിക്കും സ്നേഹമേ കരളു നിറയും അമൃതുമായി ചേർത്തു നിർത്തും സ്നേഹമേ സ്നേഹമേ ദിവ്യ സ്നേഹമേ അനന്തമാം ദൈവ സ്നേഹമേ സ്നേഹമേ നിത്യ സ്നേഹമേ അചഞ്ചലമാം സ്നേഹമേ ആരാധന 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 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 4:1 തുറന്ന സ്വർഗവും തുറന്ന വാതിലും. 4 അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ദൈവികമായ ദർശനം കാണുകയാണ്. സ്വർഗത്തിലൊരു വാതിൽ തുറക്കപ്പെടുന്നു. ഇത് രണ്ട് വിധത്തിൽ മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ദാർശനികൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കെ സ്വർഗത്തിലെ നിഗൂഢതയേക്കുള്ള വാതിലാണ് ഇപ്പോൾ പുതുതായി തുറക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വാതിൽ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. വിശുദ്ധ യോഹന്നാൻ ഇവിടെ നൽകുന്ന വിവരണത്തിലൂടെ സ്വർഗത്തിലൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഈ വാതിലിനെ കുറിച്ച് 3 പ്രധാനപ്പെട്ട ചിന്തകൾ. 1, ഈ വാതിൽ അവസരമാകുന്ന വാതിലാണ്. ഫിലദൽഫിയയിലെ സഭയോട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അരുളി ചെയ്യുന്നു, നിന്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നുവെന്ന്. 2, ഇത് മനുഷ്യ ഹൃദയമാകുന്ന വാതിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അരുളി ചെയ്യുന്നു, കണ്ടാലും ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് പുസ്തകം 3:20. മറ്റൊരു വാതിൽ വെളിപ്പാടാകുന്ന വാതിലാണ്. കണ്ടാലും സ്വർഗത്തിലെ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ പറയും. സത്യത്തിൻ്റെ വെളിപ്പാടാകുന്ന വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ആയതിനാൽ ദൈവവചനം നമ്മെ ഉറപ്പിക്കുന്നത്, ശക്തീകരിക്കുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നമ്മെ കാക്കുന്ന, കരുതുന്ന, നമ്മെ മറ്റാരെക്കാളും മനസ്സിലാക്കുന്ന തമ്പുരാൻ നമുക്ക് വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. പി കെ ശൗമ്യ ഉപദേശിയെക്കുറിച്ചൊരു ജീവിതാനുഭവമുണ്ട്. ഒരു വാടക വീട്ടിൽ കഴിഞ്ഞ് വാടക കൊടുപ്പാൻ പണമില്ലാതെ വന്നപ്പോൾ വീട്ടുടമസ്ഥൻ ഉപദേശിനെയും മക്കളെയും അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു കുഞ്ഞിനെ വെയിലത്ത് ഇങ്ങനെ ഉറക്കുവാൻ കിടത്തിയിട്ട് അവിടെ കിടന്നിരിക്കുന്ന ഒരു ഓല മെഡലെടുത്ത് മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭക്തനായ മനുഷ്യൻ അവിടെ ഇരുന്ന് നിർമിടികളോടുകൂടെ പാടി പ്രാർത്ഥിച്ചതാണ്, ഉലകവിയിൽ കൊണ്ട് ഞാൻ വാടി വീടാതിരിപ്പാൻ, തണലിനിക്ക് തന്നിടുവാൻ വലഭാഗത്തായുണ്ടതാൻ, എന്നും നല്ലവൻ എൻ്റെ യേശു എന്നും നല്ലവൻ. അവിടെ ഒരു വലിയ ധനികൻ്റെ വീട്ടിൽ കിടന്നപ്പോഴും യേശു നല്ലവനാണ്. ഇപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾ ഈ വെയിലത്ത് കിടക്കുന്ന സമയത്ത് ഓലമെടൽ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഭക്തൻ പറയുന്നു, എൻ്റെ യേശു ഇന്നലെയും ഇന്നും എന്നും നല്ലവനാണ്. ഒരുപക്ഷെങ്കിൽ ചില വാതിലുകൾ നമുക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പുതുവാതിലുകളെ തുറന്നു വെക്കും. അടഞ്ഞ വാതിലേക്ക് തന്നെ നാം നോക്കി നിൽക്കുന്നത് കൊണ്ട് തമ്പുരാൻ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിലിനെ പലപ്പോഴും കാണുവാൻ കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ ഓരോ പ്രതികൂലങ്ങളിലും
മരുഭൂമി ഏറട്ടെ, വടികൾ അടയട്ടെ, എല്ലാവരും ഒറ്റപ്പെടുത്തട്ടെ. ജീവിതത്തിൻ്റെ സായന്തനങ്ങളിൽ ആരുമില്ലെന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ദൈവജനം നമ്മെ ഉറപ്പിക്കുന്നു, ഇതാ സ്വർഗത്തിൽ നിനക്കൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവം തുറന്നു കഴിഞ്ഞാൽ ആർക്കും അടയ്ക്കുവാൻ പറ്റത്തില്ല. ദൈവം ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും അത് തുറക്കുവാൻ കഴിയില്ല. കർത്താവേ, അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നിറമിഴികളോടെ നിരാശപ്പെട്ടു നിൽക്കുന്നത് ഉപേക്ഷിച്ചുകൊണ്ട് തമ്പുരാനെ, നീ കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് എനിക്ക് വേണ്ടി അങ്ങ് തുറന്നിരിക്കുന്ന വാതിലുകളെ കാണുവാൻ കണ്ണുകളെ തുറക്കണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം തുടിച്ച് കണ്ണ് നിറഞ്ഞ് പ്രതീക്ഷ കൈവിടാതെ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ കോട്ടകളിൽ അവിടെ തളർന്നു പോകുകയല്ല. ദൈവമേ, കണ്ണുകൾ ഉയർത്തി എനിക്ക് വേണ്ടി തുറക്കുന്ന തുറന്ന സ്വർഗത്തെ, വാതിലുകളെ കാണുവാൻ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞാൻ വാതിലാകുന്നുവെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വേണ്ടി ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, ഓരോ ദിനവും അങ്ങോട് ചേർന്ന് സഞ്ചരിപ്പാൻ കൃപ നൽകണമേ. അടഞ്ഞ വാതിലിലേക്ക് നോക്കി സങ്കടപ്പെട്ട് നിൽക്കാതെ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന പുതുവാതിലുകളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, വേദനയോടിരിക്കുന്ന ജീവിതത്തിൻ്റെ സായന്തനങ്ങളിൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന പ്രാണനാഥനായി ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പാൻ പിതാവ് അങ്ങ് കൃപ നൽകി അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ോകമെന്നിൽ ചേർത്തു വച്ച മുൾക്കിരീടം സ്നേഹമേ നിൻ സ്പർശനത്താൽ പൊൻകിരീടമാക്കി നീ ലോകമെന്നിൽ ചേർത്തു വച്ച മുൾക്കിരീടം സ്നേഹമേ നിൻ സ്പർശനത്താൽ പൊൻകിരീടമാക്കി നീ നെഞ്ചിൽ വിങ്ങും മുറിപ്പാടിൽ സ്നേഹതൈലം പൂശി എന്നെ കരുതലോടെ കൈപിടിച്ചു നടത്തി നീ നെഞ്ചിൽ വിങ്ങും മുറിപ്പാടിൽ സ്നേഹതൈലം പൂശി എന്നെ കരുതലോടെ കൈപിടിച്ചു നടത്തി നീ സ്നേഹമേ ദിവ്യ സ്നേഹമേ അനന്തമാം ദൈവ സ്നേഹമേ സ്നേഹമേ നിത്യ സ്നേഹമേ അചഞ്ചലമാം സ്നേഹമേ ആരാധന 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 ലോകമെന്നെ തറച്ചൊരാ കുരിശിലെനിക്കായി മഹത്വത്തിനുത്ഥാന വിജയഗാഥ രചിച്ചു നീ ലോകമെന്നെ തറച്ചൊരാ കുരിശിലെനിക്കായി മഹത്വത്തിനുത്ഥാന വിജയഗാഥ രചിച്ചു നീ ആശയറ്റോരെൻ മനസ്സിൽ ദിവ്യ സ്നേഹ പുതുമഴയാൽ എനിക്കായി നവവസന്ത ജീവപാത ചമച്ചു നീ ആശയറ്റോരെൻ മനസ്സിൽ ദിവ്യ സ്നേഹ പൂവഴയാൽ എനിക്കായി നവവസന്ത ജീവപാത ചമച്ചു നീ സ്നേഹമേ ദിവ്യ സ്നേഹമേ
അനന്തമാം ദൈവ സ്നേഹമേ സ്നേഹമേ നിത്യ സ്നേഹമേ അചഞ്ചലമാം സ്നേഹമേ ആരാ